തൊഴുത്തിലെ ബഹളം കേട്ടോണ്ടാ എഴുന്നേക്കുന്നത്. തൊട്ടടുത്തല്ലേ തൊഴുത്ത്. ഇസ്രായേലിൽ പോയിട്ടുണ്ട് ചേച്ചി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ രാവും പോലും കിട്ടുന്നത് കഷ്ടപ്പെടുക. പക്ഷെ അവിടെ അങ്ങനെയല്ല, എല്ലാവരും ടെക്നിക്കലായിട്ടാണ് ചെയ്യുന്നത്. പാലുൽപാദനം കൂടി പശുവാണെങ്കിൽ നമുക്ക് വരുമാനം 375 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. 50 പശുവിൽ നിന്ന് 3 ലക്ഷം രൂപ. അപ്പൊ ഒരു ദിവസം എത്ര പാല് കിട്ടണം? അപ്പോ നമ്മൾ ഇന്നത്തെ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാടിനടുത്തുള്ള നമ്മുടെ എടത്തനാൾ ഡയറി ഫാമിലാണ് കേട്ടോ. നമ്മുടെ രശ്മി ചേച്ചിയുടെ ഫാമാണ്. രശ്മി ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നാടൻ പശുവിൽ തുടങ്ങി നിലവിൽ 50 ന് മുകളിൽ പശുക്കളുള്ള ഒരു വലിയൊരു ഫാമിന് ഉടമസ്ഥയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നമ്മുടെ മികച്ച ക്ഷീരകർഷകർക്ക് കൊടുക്കുന്ന ഗോപാൽ രത്ന പുരസ്കാരം ഒക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഇസ്രായേൽ പഠന സംഘത്തിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. എന്തായാലും ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു വരും. അപ്പം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്തായാലും കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നേരെ പോകാം വീഡിയോയിലേക്ക്. ചേച്ചി, നമ്മളിവിടെ ഈ ഹൈബ്രിഡിന്റെ ഈ ഒരു ഫാമിംഗ് ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ 4 വർഷമായി. 4 വർഷം. എത്ര പശുവില്ല നമ്മൾ ഹൈബ്രിഡ് തുടങ്ങിയത്? ഹൈബ്രിഡിൽ ആദ്യം ഒരെണ്ണം മേടിച്ചു. നമ്മുടെ നാടൻ പശുവിന്റെ കൂടെ തന്നെ ഒരെണ്ണം മേടിച്ചു. അപ്പൊ അതിന് ഒരു എനിക്ക് 20 ലിറ്റർ അടുത്തുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം അടുത്തത് മേടിച്ചു. പിന്നെ സ്കീം പ്രകാരമൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ പടിപടിയായിട്ട് മേടിച്ച് അങ്ങനെ 35 പേരിലായി. ഇപ്പൊ നിലവിൽ 35 പശുക്കളും ക്രാക്കളുമായിട്ടാണ് മൊത്തം. ഓക്കെ. ഇവിടെ നിലവിൽ ഹൈബ്രിഡ് പശുക്കൾ ഏതൊക്കെ ഇനത്തിലുള്ളതാണ് നമ്മളിവിടെ? ഹൈബ്രിഡ് കൃഷ്ണഗിരിയിൽ നിന്ന് എടുത്ത പശുക്കളുണ്ട്. പിന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് പല ഭാഗങ്ങളായിട്ട് കൊണ്ടുവന്ന പശുക്കളും ഇതിനകത്തുണ്ട്. കൂടുതലും HF ഉണ്ട്. HF ജേഴ്സി, ക്രോസ്, ജേഴ്സി, 3 ടൈപ്പാണ് ഇപ്പൊ ഇവിടെ പശുക്കളുള്ളത്. 3 ടൈപ്പാണല്ലേ. നമ്മള് ശരിക്കും പറഞ്ഞ ഇവരെയാണ് കൂടുതൽ നമ്മള് കെയർ ചെയ്യുന്നത്. നമ്മുടെ ഹൈബ്രിഡിന്റെ മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. എല്ലാ ദിവസവും ഓരോരുത്തരെയും നോക്കണം. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട് നമുക്ക്? ഇവിടെ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. ഒരു ഫാമിലി അവർക്കായിട്ട് വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ ഇവിടുത്തെ ഒരു ഫാമിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു തൊഴുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ്. അത് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന രീതിയിൽ അല്ലേ? അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുൽത്തൊട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റാഫിനെയൊക്കെ ഇവിടെ ഇടപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് എത്ര പശുക്കൾ നിർത്താനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് ചേച്ചി? ഇതിനകത്ത് 28 പേര്. 28 പേർക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് എത്ര സെന്റിലാണ് നമ്മുടെ ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്? ഇതിപ്പോ ഒരു 20 സെന്റ് കാണുമായിരിക്കും. 20 സെന്റിലാണ്. നമ്മുടെ പുൽകൃഷി കാര്യങ്ങളെല്ലാം ഇതിനോട്? പുൽകൃഷി വേറെയാ. സെപ്പറേറ്റ് നമ്മൾ എത്ര ഇതില്? 3.5 ഏക്കറോളം തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ പ്രാവശ്യം തൊഴുത്ത് ചെയ്തത് ചെലവ് കുറഞ്ഞ രീതിയിലാണ്. ഞാൻ ചെയ്തത് UV ഷീറ്റ് ഷെഡ്, UV ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് മുകളില്. അതിന് താഴെ കറുത്ത ഷീറ്റ് കണ്ടോ വിരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ രീതിക്കാണ് ചെയ്തത്. പക്ഷെ ഇതിലും കുറച്ചും കൂടെ നല്ലത് പശുക്കൾക്ക് ചൂട് കുറച്ച് കിട്ടാൻ UV ഷീറ്റ് ഇട്ട് ചെയ്തതിന് ശേഷം അടിയിൽ ഓല മേഞ്ഞ് കൊടുക്കുക. അപ്പൊ ഏറ്റവും കൂളിംഗ് ആയിട്ട് നിൽക്കാൻ പറ്റും അവർക്ക്. തണുപ്പാണ് ഹൈബ്രിഡിന് വെച്ചാൽ അവർക്ക് തണുപ്പാ വേണ്ടത്. പിന്നെ നമുക്ക് ഫാനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം മെഷീൻ വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് മെഷീൻ വെച്ച് പെട്ടെന്ന് കറവ് തീർക്കാൻ പറ്റും. 1 മണിക്കൂറുണ്ട് കറവ തീരും. 1 മണിക്കൂറുണ്ട് നമ്മുടെ പരിപാടി തീരും. രണ്ടുപേരും മെഷീൻ വെക്കാം. ഇങ്ങനെ നിർത്തുന്നതുകൊണ്ട് അതിന്റെ ഗുണം മനസ്സിലായോ? ചണം നമുക്ക് ഈ സൈഡിൽ നിന്നും വരാം, ഈ സൈഡിൽ നിന്നും വർക്ക് വരാൻ പറ്റുന്നു. പിന്നെ കറവയാണെങ്കിലും എളുപ്പമുണ്ട്. അപ്പൊ ഈ രീതിയിൽ വേണം തൊഴുത്ത് ചെയ്യുന്ന നല്ലതെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ബാച്ച് അവിടെ തുടങ്ങുവാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ. ശരിക്കും നമ്മുടെ ഇവിടെ പാല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെയിൽസ്? പാല് സൊസൈറ്റി മൊത്തം ഒരു 375 ലിറ്റർ പാല് നമ്മൾ കിട്ടുന്നുണ്ട്. അതിലൊരു കുറച്ച് വീടുകളിൽ ബാക്കി സൊസൈറ്റിയിലോട്ട് വീടുകളിൽ 60 രൂപയ്ക്കാണ് പോകുന്നത്. സൊസൈറ്റിയിലോ? സൊസൈറ്റിയിൽ ഒരു രാവിലെ ഒരു 44, ചെയ്ത് 47 അങ്ങനെയൊക്കെ. അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇതില് നമ്മള് ഇസ്രായേലിൽ പോയിട്ടുണ്ട് ചേച്ചി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ പശു എന്ന് പറഞ്ഞാൽ ഞാൻ 1000 പശുവുള്ള ഫാമിലിയാണ് പോയത്. 1000 ഹൈബ്രിഡിന്റെ? ഹൈബ്രിഡിന്റെ തന്നെ. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അടുത്ത പശുവല്ല, അവിടെ ഒരു കായിക താരങ്ങളെ പോലെ പശുക്കൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു. ധാര വന്നേക്കണേ നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എല്ലാവരും വന്ന് നോക്കുന്നു. എല്ലാം നല്ല സൈസ് പശുക്കളാണ്. ഒരു 800-900 കിലോ ഉള്ള സൈസ് പശുക്കൾ അവർ അഴിച്ചു വിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 ഏക്കറോളം സ്ഥലം ഇങ്ങനെ ടെൻറ്റ് പോലെ കെട്ടി അതിനകത്ത് മണ്ണിൽ അവർ കിടക്കുന്നത്. പാലിൻ്റെ സമയമാകുമ്പം മിൽക്കിംഗ് പാലുകൾ വരുന്നു, പാല് തീർന്നു പുറത്തിറങ്ങി പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഇഷ്ടമുള്ളത് പോയി കിടക്കുന്നു. പക്ഷെ നമ്മുടെ രീതി അങ്ങനെയല്ലോ. നമ്മൾ കെട്ടിയിട്ടിട്ടുള്ള രീതിയല്ലേ കാണുന്നത്. കൂട്ടിക്കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വ്യായാമം ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ
മാറ്റം വരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ചേച്ചിക്ക് ആ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന് പോയതിന് ശേഷം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യം നമ്മുടെ രീതിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ രാവും പോലും കിടന്ന് കഷ്ടപ്പെടുക, പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ഞാൻ നോക്കിയിട്ട് ഒത്തിരി സ്ഥലങ്ങൾ കൊണ്ട് അവിടെ ഒന്നും ഒരു ലേബേഴ്സിനെ പോലും കാണുന്നില്ല, എല്ലാം അവർ ടെക്നിക്കലായിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് അവരെല്ലാം ചെയ്യുന്ന ഉൽപ്പാദനം കൂടുതലാണ്, നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നു ഇവിടെ കിടന്ന്. അതാ വ്യത്യാസം ഞാൻ കണ്ടത്. ഓക്കെ, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ പറ്റിയിട്ടുണ്ടോ? ആ ഞാൻ ഇവിടെ ചെന്നേക്കുന്ന പശുവിനെ അങ്ങനെ നമ്മൾ അഴിച്ചുവിടുന്ന രീതി ഞാനിവിടെ കണ്ടു, അവിടെ കണ്ടു. അത് ഞാനിവിടെ ചെയ്തു, ഫെൻസിങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് അഴിച്ചു വിടുന്നുണ്ട്. കിടാക്കളയാണെങ്കിലും അഴിച്ചു വിടുക. എത്ര നേരം അഴിച്ചു വിടാറുണ്ട് നമ്മൾ? കിടാക്കള് വൈകുന്നേരം വരെ ഒരു കൂട്ടി കയറുന്നുള്ളൂ. പാല് കുടിക്കാൻ വരുന്നു, ഫുഡൊക്കെ കഴിച്ച് പുറത്തുപോയി. ബാക്കി നമ്മൾ ചുമ്മാ അഴിച്ചു വിടുക. പശുക്കളെ ഇവിടെ ഞാൻ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേരെ വിടാൻ പറ്റുള്ളൂ. കൊമ്പുള്ളവർ ചിലപ്പോൾ അങ്ങോട്ടും കുത്തൊക്കെ ഉണ്ടാക്കും. അപ്പം അത് കാരണം അവിടുത്തെ പശുവിനൊന്നും കൊമ്പ് കണ്ടില്ല. നമ്മുടെ ഇവിടെ തന്നെ കൊമ്പുണ്ടല്ലോ. ഈ ഒരു മേഖല വരുന്ന സ്ത്രീകളോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഇപ്പം പശു മേഖലയിലോട്ട് വരുന്നവരോട് ഇപ്പം നമുക്ക് പറയുന്നത്, ഒരു പശുവിൽ നിന്ന് തുടങ്ങുക താല്പര്യം ഉണ്ടെങ്കിൽ. ഒരു പശുവിൽ നിന്ന് തുടങ്ങി അതിൻ്റെ കാര്യങ്ങൾ, കറവ, തീറ്റ കൊടുക്കൽ, പുല്ല് വെട്ടൽ ഒക്കെ തന്നെ ചെയ്യുക. പിന്നെ അതിൽ നിന്നൊരു വരുമാനം ആയിക്കഴിയുമ്പോൾ അടുത്ത പശു മേടിക്കുക, അതും തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ പശുവിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ വർക്കേഴ്സിന് വെച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നഷ്ടത്തിലാവും. പോയിട്ട് ഒരു ഷെഡ് കെട്ടി ഒരു 10-20 പശുവൊക്കെ മേടിച്ചാൽ പിന്നെ ചെയ്യേണ്ട കാര്യം പശുവിനെ പറ്റി അറിയണം. പശുവിൻ്റെ അതിൻ്റെ പാലിൻ്റെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ തീറ്റ എന്തൊക്കെ കൊടുക്കണം, അതിൻ്റെ രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്ത് ചെയ്യണം. കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ മെഡിസിൻ ചെയ്ത് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഡയറി ഫാമിംഗ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? അപ്പോൾ ഞാനിപ്പോൾ ഒരു പശുവിൽ തുടങ്ങി. അപ്പോൾ പാലുൽപാദനം കൂടി പശുക്കൾ വന്നെങ്കിൽ നമുക്ക് അതനുസരിച്ച് വില കിട്ടും. അപ്പോൾ ഒരു 20 പശുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ലാഭം കിട്ടാൻ തുടങ്ങും. ഒരു അത്യാവശ്യം ജീവിച്ച് പോകാനുള്ള ഒരു നല്ലൊരു വരുമാനം കിട്ടും. ഒരു ലേബേഴ്സിനെ കൂടെ വെച്ച് പോകുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നല്ല പാലുൽപാദനമുള്ള പശുക്കളെ വാങ്ങി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് പശു എണ്ണം കൂടി പാലുൽപാദനം കൂടി കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചുമ്മാ നമ്പർ കൂടിയിട്ട് കാര്യമില്ല. കുറേ പശു ഉണ്ട്, പാലില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഗുജറാത്തിൽ പോയി 2 ദിവസം മുമ്പ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകയ്ക്കുള്ള ഒരു പുരസ്കാരം അവിടെ നിന്ന് കൊടുത്തു. പുള്ളിക്കാരത്തേക്ക് 50 പശുവാണ്. ഒരു മാസം കിട്ടുന്നത് 3 ലക്ഷം രൂപയുടെ വരുമാനം, 3 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടുന്നത്. 50 പശുവിൽ നിന്ന് 3 ലക്ഷം രൂപ. അപ്പോൾ ഒരു ദിവസം എത്ര പാൽ കിട്ടണം? അപ്പോൾ അതൊക്കെ നല്ല പശു ആണെങ്കിൽ, പാലുൽപാദനം കൂടിയ പശുവാണെങ്കിൽ നമുക്ക് വരുമാനമാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പശുവിൻ്റെ ആരോഗ്യമാണ്. ആരോഗ്യമുള്ള പശുവിൽ നിന്നല്ലേ പാല് കിട്ടുകയുള്ളൂ. അപ്പോൾ പശു എപ്പോഴും ആരോഗ്യമുള്ളവരായിരിക്കണം. അപ്പോൾ അവരെ എല്ലാ ദിവസവും നമ്മൾ കെയർ ചെയ്യണം. നമ്മുടെ വീട്ടിലൊരു കൊച്ചുണ്ടെങ്കിൽ അതിനെ നോക്കുന്ന പോലെ തന്നെ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആ രീതിയിൽ പോയെങ്കിലേ ഉള്ളൂ നമുക്ക് തൊഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് തൊഴുത്ത് കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ പശുവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അപ്പോൾ വലിയൊരാകട്ടുള്ള ഒരു പശുവിനെ പോയി കണ്ടു, മേടിച്ചുകൊണ്ട് വന്നു, പെറ്റ് കഴിഞ്ഞപ്പോൾ പാലില്ല. അത് നല്ല കാമ്പും നല്ല പശുവാണോ നമ്മളത് സെലക്ട് ചെയ്യണം. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു ഫാമുണ്ട്, നമ്മുടെ തൊഴിലിൽ തന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നല്ലപോലെ പരിചരിച്ചെടുത്ത് അവരെ വളർത്തി കൊണ്ടുവന്നാൽ നമുക്കതൊരു വരുമാനമാക്കി എടുക്കാൻ പറ്റും. ശരിയല്ലേ? നമ്മളല്ലേ പുറത്തുനിന്ന് പോയി അസുഖം പിടിച്ചതിന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം ഞാൻ പറയാം, ഞങ്ങളുടെ എത്ര ചത്തുവെന്ന് അറിയുമോ? ഞാൻ പറഞ്ഞത് ഇപ്പം ക്ഷീരഗ്രാമം പദ്ധതി പറയാം. ക്ഷീരഗ്രാമം പദ്ധതി പ്രകാരം 5 പശുവിനെ കൊണ്ടുവന്നു. കൃഷ്ണഗിരി പോയിട്ട് നല്ല വലിപ്പമുള്ള പശുക്കളാണ്. ഇവിടെ നിന്ന് അങ്ങനത്തെ പശു കാണാൻ പോലും ഇല്ല. 90, 95, 85 ഒക്കെ കൊടുത്ത് മേടിച്ചിരുന്ന പശുക്കളാണ്. പശു ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞത് 7 മാസം ചെന്നെന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് 3-4 മാസം കഴിഞ്ഞ് പശു പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞ് തൈലേറിയ കൂടുതലായിരുന്നു, പശു ചത്തുപോയി. എൻ്റെ നഷ്ടം എത്രയാ? പിന്നെ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പൈസ ഇന്നവരെ കിട്ടിയിട്ടില്ല. അതാണ്. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കളുടെ പൊത്തിന്ന് വെച്ചാൽ ഇന്നും അസുഖമുള്ളതങ്ങളായിരിക്കും, ഉറപ്പായിട്ടും അസുഖങ്ങൾ. എപ്പോഴും നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന പാലുൽപാദനം കൂടിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനെ നിർത്തിക്കൊണ്ട് പോയിട്ട് വളർത്തിയെടുത്ത് പാലുൽപാദനത്തിലാക്കുക. നമ്മൾ ഇവിടുത്തെ കുട്ടികളൊന്നും കൊടുക്കത്തില്ലല്ലോ. ഇവിടുത്തെ കുട്ടികൾ ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല, ഇപ്പം നിർത്തിയേക്കുക. ഓക്കെ, അപ്പോൾ ബുള്ളോ? ബുള്ളുകളെ കൊടുക്കും. ബുള്ളുകളെ കൊടുക്കും. നിർത്താൻ പറ്റിയല്ലോ. ഓക്കെ ഓക്കെ. നമ്മളെങ്ങനെയാണ് ഇവിടെ ഇൻസെമിനേഷൻ ആണോ അതോ? ഇൻസെമിനേഷനാണ്. കാളയെ നിർത്തിയിട്ടില്ല? ഇല്ല. ഇവിടെ വേറെ എന്തൊക്കെ സംഭവം ചെയ്യുന്നുണ്ട് ചേച്ചി? വേറെ ഇവിടെ ചെയ്യുന്നത്
ഇപ്പം നാടൻ പശുക്കളെ കണ്ടു, ഹൈബ്രിഡ് പശുക്കൾ ആടുവളത്തിലുണ്ട്, 20 ആടുകളുണ്ട്, അതിന് പാല് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒത്തിരി അകലെ നിന്നൊക്കെ വന്ന് പാലും മേടിക്കുന്നവരുണ്ട്, നല്ല ആട്ടും പാലായതുകൊണ്ട്. പിന്നെ അതുകൂടെ അവർ മീൻ വളത്തിലുണ്ട്, പച്ചക്കറി ഓർഗാനിക്കായിട്ട് പച്ചക്കറി ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഓൾ ഇൻ ഓൾ ആണ്, എല്ലാ മേഖലയും ചേച്ചിയെക്കൊണ്ട് കഴിയുന്ന എല്ലാം മേഖലയിലും കൈവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അതിനെ പ്രൊഡക്റ്റാക്കി, വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി ഞാനത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇങ്ങനെ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലോട്ടും. ശരിക്കും നമുക്ക് ഇവിടുത്തെ ഈ ഹൈബ്രിഡിൻ്റെ ഒരു ഇൻകവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ വരുമാനം ഏതൊക്കെ രീതിയിലാണ്? വരുമാനം പറയാമോ? അല്ല, ഏതൊക്കെ രീതിയിലാണ് സോഴ്സ് വരുമാനം? നമുക്ക് ഇപ്പോൾ ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പാല് ഒരു വരുമാനം. ചാണകം നമ്മൾ ഉണക്കി യു ബി ഷി ഷെഡിനകത്തിട്ട് ഉണക്കി ഒരാഴ്ച കൊണ്ട് ഉണങ്ങിക്കിട്ടും. അത് നമ്മൾ ടണ്ണായിട്ടാണ് ഇവിടുന്ന് കയറി പോകുന്നത്. അത് നമുക്കൊരു മാർക്കറ്റ് ചെയ്യാം, മാർക്കറ്റാണ് നമുക്ക്. പിന്നെ തൈരായിട്ടൊന്നും കൊടുക്കുന്നില്ലേ? തൈരൊന്നും കൊടുക്കുന്നില്ല, അല്ല ഹൈബ്രിഡിൻ്റെ പാലിൻ്റെ പറഞ്ഞത്. നമ്മളെ കുട്ടികളെ കൊടുക്കാറുണ്ടോ? ഇവരുടെ കുട്ടികളെ കൊടുക്കുന്നില്ല. ഇപ്പം കൊടുക്കത്തില്ല, ഇല്ല. നമ്മൾ പെൺകുട്ടീനെ എടുക്കുമല്ലേ? അതെ അതെ അതെ. മറ്റവർ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഇതിന്റെ കൊടുക്കാറില്ല. ഇവന്റെ അങ്ങനെ കൊടുക്കുന്നില്ല. ഇപ്പൊ അങ്ങനെ സൈഡ് ഇപ്പൊ ഉണ്ട്, 10 പേരായാലും ഇതുണ്ടോ, ഇതിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.